ഒളിച്ചു വെച്ച പൈസ. ഒരിക്കൽ രവിപുരം എന്ന ഒരു ചെറിയ പട്ടണം ഉണ്ടായിരുന്നു. അവിടെ മണി എന്ന പേരിൽ ഒരാൾ വെള്ളം ചുമന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ എത്ര തന്നെ പണി ചെയ്ത് സമ്പാദിച്ചാലും രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഒരു ദിവസം അയാൾ വെള്ളം ചുമന്നിട്ട് കുറച്ചധികം പണം സമ്പാദിക്കുക ഉണ്ടായി. ദേ നോക്കിക്കേ, ഒരു പൈസ. പക്ഷെ ഞാൻ ഇതെവിടെ ഒളിപ്പിക്കും? ഈ ഇഷ്ടികയ്ക്കകത്ത് ഒളിപ്പിക്കാം, അപ്പോൾ സുരക്ഷിതമായി ഇവിടെ ഇരുന്നോളൂ. അങ്ങനെ അവൻ ഇഷ്ടിക പൊട്ടിക്കുവാൻ തുടങ്ങി. ഓ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇളകിയൊരു ഇഷ്ടികയുണ്ട് എന്ന്. ഈ ഇഷ്ടിക വടക്കേ ഗേറ്റിന്റെ ഇടത്തെ വശത്താണ്. അപ്പോൾ ഓർക്കുവാൻ എളുപ്പമുള്ള സ്ഥലമാണിത്. അന്നായിരുന്നു അയാൾ ആദ്യമായിട്ട് കുറച്ച് കൂടുതൽ സമ്പാദിച്ചത്. അയാൾക്ക് ഇതിനു മുൻപ് ഇങ്ങനെ പണം ലഭിച്ചിരുന്നതേയില്ല. ആ, എന്റെ പണം അവിടെ സുരക്ഷിതമാണ്, ഞാൻ ഇപ്പോൾ പണക്കാരനാണ്. അങ്ങനെ കുറെ വർഷങ്ങൾ പോയി. മണി അവനെ പോലെ വെള്ളമെടുക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവർ തെക്കേ അറ്റത്തുള്ള ഗേറ്റിന്റെ അവിടെ ഒരു കുടില് കെട്ടി സുഖമായി സന്തോഷമായി ജീവിച്ചു. പിറ്റേ ദിവസം എനിക്ക് നമ്മുടെ പട്ടണത്തിൽ ഒരു ചടങ്ങിന് പോകണമെന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള പണം കയ്യിലില്ലല്ലോ. തീർച്ചയായും നമുക്ക് പോകാം, എന്റെ കയ്യിൽ പണമുണ്ട്, ഒരു പൈസ. ഞാനത് ഒരിടത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ? എനിക്കും എന്റെ കയ്യിലും ഒരു പൈസയുണ്ട്. നിങ്ങളുടെ പൈസ കൂടെ കിട്ടിയാൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാനിപ്പോൾ പോകാം, എന്നിട്ട് എന്റെ പൈസ എടുത്തോണ്ട് വരാം. പോയിട്ട് പെട്ടെന്ന് വരണേ. അത് ചൂടുള്ള സമയമായിരുന്നു. സൂര്യൻ തലയ്ക്ക് മീതെ കത്തി നിൽക്കുന്ന സമയം. മണിയല്ലാതെ മറ്റാരും തന്നെ ആ സ്ഥലത്തില്ല. അയാളാണെങ്കിൽ പാട്ടൊക്കെ പാടി ഓടിക്കൊണ്ടേയിരുന്നു. ആ, അവിടാണല്ലോ ആ സ്ഥലം. ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. രാജാവുദേ കൊട്ടാരത്തിന്റെ മുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കവേ മണി ഓടിപ്പോകുന്നത് കണ്ടു. ഈ സമയത്ത് ഇത്ര സന്തോഷത്തിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഓടുന്നത്? രാജാവ് ഭടന്മാരോട് അയാളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. മണി ഭടന്മാർ അയാളെ പിടിക്കുവാൻ വരുന്നത് കണ്ടു. അവർ അയാളെ പിടിച്ചു. അതേ, നിക്ക്, എന്നെ വിട്. രാജാവിന് എന്തോ നിങ്ങളോട് പറയുവാനുണ്ട്. വരൂ. മധുവിന് അത്യാവശ്യമായി അതെടുക്കുവാൻ പോകണമെങ്കിലും രാജാവിനെ ധിക്കരിക്കുവാൻ തോന്നിയില്ല. അങ്ങനെ അവൻ ഭടന്മാരുടെ കൂടെ പോയി. ഭൂമി ചുട്ടു പഴുത്തു കിടക്കുകയാണ്, എന്നിട്ടും നീ പാട്ടൊക്കെ പാടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ കാല് പൊള്ളുന്നില്ലേ? എന്റെ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ചൂടൊന്നും ഏൽക്കാത്തത്. അതിരിക്കട്ടെ, എന്താ നിന്റെ ആഗ്രഹം? എന്റെ ആഗ്രഹം, വടക്കേ വശത്തുള്ള ഗേറ്റിന്റെ ഇഷ്ടികയ്ക്കകത്ത് ഞാനൊരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാര്യയെ ഏൽപ്പിക്കണം. ഇത്രയും ചൂടുള്ള സമയത്ത് നീ ഈ പട്ടണത്തിൽ കിടന്ന് ഓടുകയാണോ? നിന്റെ ആ പണം എത്രയുണ്ട്? ഏകദേശം 100,000 സ്വർണ നാണയങ്ങളുണ്ടോ? ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. ഒരു 50,000? ഇല്ല മഹാരാജ. 10,000? അത്രയ്ക്കൊന്നുമില്ല. അതൊരു പൈസയേ ഉള്ളു രാജാവേ. ഒരു പൈസയോ? അതെ, പക്ഷേ ആ പണം കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ പറ്റും. അതവൾക്ക് സന്തോഷമാകും. അല്ലയോ മണി, നീ ആ പൈസ കിട്ടുവാൻ വേണ്ടി വടക്കേ ഗേറ്റിന്റെ അവിടെ വരെ പോകുവാണോ? ഞാൻ നിനക്ക് 2 പൈസ തരാം. ഇന്ന ഇതും കൊണ്ട് നീ വീട്ടിലോട്ട് പോയിക്കോളൂ. അങ്ങ് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും. പക്ഷേ എനിക്ക് ആ ഒരു പൈസ കൂടി വേണം. മണി, നീ ചുമ്മാ വാശി പിടിക്കല്ലേ. നിനക്ക് ഞാൻ 2 പൈസ കൂടി തരാം. ഞാൻ അത് സ്വീകരിക്കാം രാജാവേ, പക്ഷേ എനിക്കതിന്റെ കൂട്ടത്തിൽ ആ ഒരു പൈസ കൂടി വേണം. ഞാൻ നിനക്ക് 10 തരാം. ദയവ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങൂ.
ഞാൻ പത്തെടുത്തോളാം. പക്ഷേ ആ ഒരു പൈസ കൂടി എനിക്ക് വേണം പ്രഭു. അവൻ ആ ഒരു പൈസയുടെ പുറകെ തന്നെയാണല്ലോ. പാവം മനുഷ്യൻ, അവനതെടുക്കുവാൻ വേണ്ടി വടക്കേ അറ്റത്തെ ഗേറ്റ് വരെ പോണം. രാജാവ് വാഗ്ദാനത്തിന്റെ വലിപ്പം കൂട്ടി. ഞാൻ നിനക്ക് 1000 പൈസ തരാം. നന്ദിയുണ്ട് രാജാവേ, അങ്ങ് തരുന്ന എല്ലാം ഞാൻ മേടിച്ചു കൊള്ളാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒളിപ്പിച്ച എന്റെ പൈസ കൂടി. നിരാശനായ രാജാവ് പിന്നെയും വാഗ്ദാനങ്ങൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ മണി എന്തു പറഞ്ഞിട്ടും ആ പൈസ വേണമെന്ന് ഷാഠ്യം പിടിച്ചുകൊണ്ടേയിരുന്നു. ശരി, ഞാൻ ഈ രാജ്യത്തിന്റെ പകുതി നിനക്ക് എഴുതി തരാം. പക്ഷേ നീ ആ പൈസ എടുക്കുന്ന കാര്യം വിട്ടേക്കുക. ശരി, ഞാൻ സമ്മതിച്ചു. അവസാനം നിന്റെ തീരുമാനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ മധുവിനെ കിരീടം നൽകി ആ രാജ്യത്തിന്റെ പകുതി കൊടുക്കുവാൻ തീരുമാനിച്ചു. ഇനി പറയൂ, ഈ രാജ്യത്തിന്റെ ഏത് ഭാഗമാണ് നിനക്ക് വേണ്ടത്? മധു കുറച്ചുനേരം ആലോചിച്ചു. എനിക്ക് ഈ രാജ്യത്തിന്റെ വടക്കേ ഭാഗം മതി. ഓ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ പിന്നെയും വിജയിച്ചു. അങ്ങനെ ആ വെള്ളം ചുമക്കുന്ന ആളിന് ഒരു രാജ്യത്തിന്റെ പകുതി മാത്രമല്ല, അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൈസ കൂടി കിട്ടി.